ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മണ്ഡല ആർട്ടാണ്. ഞാൻ അതിന് മുൻപായിട്ട് ഞാൻ ആദ്യം ഞാനാണെങ്കിൽ നമ്മുടെ സ്റ്റിഫ് നെറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഗൗണിൻ്റെ ഒക്കെ അടി വരുന്ന ആ സ്റ്റിഫ് നെറ്റ് എന്ന ഡ്രോയിങ് പേപ്പറിൻ്റെ മണ്ടെ വെച്ചിട്ട് ഞാൻ വാട്ടർ കളറും വെച്ച് ഇതുപോലൊന്ന് ഞാനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ആ പേപ്പർ ഫുള്ളായിട്ട് ഒരു എനിക്കൊരു ഭംഗി തോന്നാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്താണ്. പക്ഷേ എനിക്ക് ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ എൻ്റെ ഡ്രോയിങ് പേപ്പർ ഫുള്ള് ഞാൻ ഇതുപോലെ കളറാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സെമി സർക്കിളാണ് വരച്ച് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ പല സൈസിലായിട്ട് വരച്ച് കൊടുക്കാം. ഞാൻ തോന്നിയൊരു പല സൈസിലായിട്ട് ഞാൻ ഇന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലാസ്റ്റ് സെമി സർക്കിളിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ട് അടയാളപ്പെടുത്തിയിട്ട് അത് ആ സെൻറ്റർ പോയിൻറ്റുമായിട്ട് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഓരോ പാറ്റേൺസാണ് ഞാൻ ഈ ഓരോ സെമി സർക്കിൾസിലും ഞാനിങ്ങനെ വരച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള പാറ്റേൺസ് ഇതുപോലെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ മണ്ഡല ആർട്ടിൻ്റെ കുറച്ച് പാറ്റേൺസ് ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പെൻസിലും വെച്ച് ഞാനൊന്ന് ഫുള്ള് ഞാനിതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം എന്തായാലും വരയ്ക്കുമ്പം ഒന്ന് പെൻസിലും വെച്ച് വരയ്ക്കുന്നതാണ് നല്ലത്. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വരുവാണെങ്കിലും അന്നേരം നമുക്കൊന്ന് എറൈസ് ചെയ്തിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാമല്ലോ. അതിനു വേണ്ടിയാണ് പെൻസിലും വെച്ച് ആദ്യം എന്നാണേലും ഇതുപോലെ പാറ്റേൺസ് വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പെർമനൻ്റ് മാർക്കർ പെന്നും വെച്ചാണ് ഞാൻ പിന്നെ വരച്ച് കൊടുക്കുന്നത്. പെൻസിലും വെച്ച് റഫായിട്ട് വരച്ചിരിക്കുന്നതിൻ്റെ മണ്ടേ കൂടെ തന്നെയാണ് വരച്ച് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പ്ലെയിനായിട്ട് വരുന്ന പോർഷനൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു മണ്ഡാല ആർട്ടിൻ്റെ ലുക്ക് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പ്ലെയിനായിട്ട് വരുന്നത് എന്തെങ്കിലും പാറ്റേൺസോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒന്ന് കളർ ചെയ്തോ ആണെങ്കിലും അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനങ്ങനെ ഫുള്ളായിട്ട് ഞാനിങ്ങനെ നമ്മുടെ മാർക്കർ പെന്നും വെച്ച് തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വരയ്ക്കുന്നതിൻ്റെ അകത്തൊന്നും ഞാനൊന്നും ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അത് ചെറിയൊരു ഡിസൈനായിട്ട് ഇങ്ങനെ കൊടുത്ത് അതിൻ്റെ ഓരോന്നിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്ലെയിനായിട്ട് ഒരു പോർഷനും വിടാതെ മാക്സിമം ഫുള്ളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിന് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പുതിയൊരു വീഡിയോ ചെയ്യാനാണെങ്കിലും ഒക്കെ എനിക്കത് ഭയങ്കര ഒരു സപ്പോർട്ടായി കിട്ടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് വിടാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നിടത്താണേലും ഞാൻ ചെറിയൊരു ഡിസൈനാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ ബ്ലാങ്കായിട്ട് വരുന്ന പോർഷൻ ഞാൻ ഇതുപോലെ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്ലെയിനായിട്ട് വിടാതെ മാക്സിമം ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഈ പാറ്റേൺ കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഷെയ്ഡ് ചെയ്താണേലും അതൊന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകും. പ്ലെയിനായിട്ട് വിടാതിരുന്നാൽ മതി. നമുക്കറിയാവുന്ന കുറച്ച് ഡിസൈനും കാര്യങ്ങളും മാത്രം ഇതിൻ്റെ അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അടിപൊളി റിസൾട്ട് ആയിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന് മുൻപേ ഞാൻ ഓൾറെഡി ഫുള്ളായിട്ടുള്ള ഒരു മെൻ്റൽ ആർട്ട് ഞാൻ ചെയ്തതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരെ അതൊന്ന് കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഞാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പം നിങ്ങളാണ് കാണുന്നത്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമാണ് പറയേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടു കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യുക, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയുക. അത് എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിനു മുൻപ് ഞാൻ ചെയ്ത വീഡിയോയിലാണ് ഞാൻ ഫസ്റ്റ് ടൈം മണ്ഡാല ആർട്ട് ട്രൈ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചതല്ല എനിക്കിതുപോലെ വരയ്ക്കാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചതല്ല. ഇതുപോലെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നന്നായിട്ട് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ജസ്റ്റ് കണ്ടു പോകാതെ നിങ്ങളും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.